നമസ്കാരം കേരളത്തെ വികസന കുതിപ്പിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ സഹായിക്കുന്ന ഒരു കൂട്ടം വികസന പദ്ധതികൾ അഭിമാന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനും തറക്കല്ലിടാനുമായിട്ട് രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിന് പ്രധാനമന്ത്രി മോദി കൊച്ചിയിലെത്തിക്കഴിഞ്ഞു അല്പസമയം മുമ്പാണ് അദ്ദേഹം ബി ജെ പിയുടെ ബി ജെ പി പ്രവർത്തകരുടെ സ്വീകരണം വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങിയത് ഹ്രസ്വമെങ്കിലും ആശയഗംഭീരമായ ഒരു പ്രഭാഷണമാണ് ഈ സ്വീകരണത്തിൽ അദ്ദേഹം നടത്തിയത് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ കേന്ദ്ര സർക്കാർ കേരളത്തിനായി ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ഉദാഹരണ സഹിതം എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ നടത്തിയത് അതായത് അദ്ദേഹത്തിൻ്റെ ആശയം ഇങ്ങനെയായിരുന്നു കേന്ദ്രത്തിൽ കേരള ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി സർക്കാരുകളുണ്ട് ഈ ബി ജെ പി സർക്കാരുകൾ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഒരു ഇരട്ട എഞ്ചിൻ സർ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഇരട്ട എഞ്ചിൻ സർക്കാരുകളാണ് ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ഉള്ളത് കേരളത്തിലും അത് ആവശ്യമാണ് അതിൻ്റെ ആവശ്യകത ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ കൊച്ചി പ്രസംഗത്തിൽ പറഞ്ഞത് ഇത് സംസ്ഥാന സർക്കാരിനുള്ള ഒരു പരോക്ഷമായ വിമർശനമാണ് കാരണം കേന്ദ്രം അനുവദിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രം കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ കാണിക്കുന്ന താല്പര്യത്തിൽ ഒരു അംശം പോലും സംസ്ഥാനം കാട്ടുന്നില്ല എന്നതാണ് പ്രധാനമന്ത്രിയുടെ വിമർശനത്തിനു പിന്നിൽ പ്രധാൻ ആവാസ് യോജന പ്രകാരം ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം വീടുകൾ കേരളത്തിനായി അനുവദിച്ചു കഴിഞ്ഞു അതിൽ ഒരു ലക്ഷം വീടുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി കേരളത്തിൽ അതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന സർക്കാരിനെ കുറിച്ചുള്ള വിമർശനമാണ് അവിടെ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തോളം വീടുകൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു രണ്ട് ലക്ഷം വീടുകൾ സംസ്ഥാനത്തിന് വേണ്ടി അനുവദിച്ചു കഴിഞ്ഞു മാത്രമല്ല ആയുഷ്മാൻ ഭാരത് യോജന അതുവഴി ഏതാണ്ട് മൂവായിരം കോടി രൂപ യുടെ സൗജന്യ ചികിത്സ കേരളീയർക്ക് ഇതുവരെ ലഭ്യമായി കഴിഞ്ഞു ഇങ്ങനെ നിരവധി നിരവധി പദ്ധതികൾ അദ്ദേഹം അക്കമിട്ട് കൊച്ചിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ പറയുന്നുണ്ട് മാത്രമല്ല മഹാമാരി കാലത്ത് ഏതാണ്ട് ഒന്നര കോടി ജനങ്ങൾക്ക് ഭക്ഷണം സൗജന്യ ഭക്ഷണം നൽകാൻ കേന്ദ്ര സർക്കാരിനായി കേരളത്തിലെ ഒന്നര കോടി ജനങ്ങൾക്ക് കേന്ദ്രമാണ് ഭക്ഷണം നൽകിയത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വരുന്നു ഇങ്ങനെ ബി ജെ പി പ്രവർത്തകരോട് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെയും കേരളത്തിനായി കേന്ദ്ര സർക്കാർ ചെയ്ത കാര്യങ്ങളെയും അക്കമിട്ട് നിരത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ കേരളത്തിലും വരണം എന്നൊരു ആവശ്യകതയെക്കുറിച്ച് പ്രധാനമന്ത്രി ഊന്നിപ്പറയുന്നു മാത്രമല്ല കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം ഇതിലൊക്കെ വെള്ളം ചേർക്കാനും പലതിൻ്റെയും ക്രെഡിറ്റ് അടിച്ചെടുക്കാനുമുള്ള കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെ പൊള്ളത്തരങ്ങൾ കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കേരള നവോത്ഥാനത്തിൽ ഗുരുപരമ്പരകൾക്കുള്ള പ്രാധാന്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് തൻ്റെ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ എന്ന പോലെ കേരളത്തിലെ ഈ കൊച്ചിയിലെ പ്രസംഗത്തിലും ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമികളുടെയും എല്ലാം പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ചട്ടമ്പിസ്വാമികൾ ഉൾപ്പെടെയുള്ള ഗുരുപരമ്പരകളുടെ സ്വാധീനം അല്ലെങ്കിൽ ഗുരു പരമ്പരകളുടെ പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത് ആദിശങ്കരൻ്റെ ജന്മഭൂമിയിലേക്ക് ഞാൻ യാത്ര ചെയ്യുകയാണ് ഇന്ന് അതായത് ഇപ്പോൾ അദ്ദേഹം ആദിശങ്കരൻ്റെ ജന്മഭൂമിയിൽ സന്ദർശനം നടത്തുകയാണ് ആ ജന്മഭൂമിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അഭിമാനമുണ്ട് കാരണം ആദിശങ്കരനാണ് ഇന്ത്യയുടെ ഏകതയിൽ അല്ലെങ്കിൽ ഇന്ത്യയെ കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഏകോപിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ചാര്യൻ അദ്ദേഹം എടുത്തു പറയുന്നു ഇന്ന് അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ റെയിൽവേ കൊച്ചി മെട്രോയുടെ എക്സ്റ്റൻഷൻ പദ്ധതി കൊച്ചി മെട്രോ ഏതാണ്ട് എസ് എൻ നഗർ വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു പേട്ട മുതൽ അതുവരെയുള്ള പദ്ധതിയുടെ ദീർഘിപ്പിക്കലിൻ്റെ ഉദ്ഘാടനം ഇന്ന് അദ്ദേഹം നിർവഹിക്കും നഗരം വിട്ട് ഗ്രാമങ്ങളിലേക്ക് കൊച്ചിൻ മെട്രോ പോവുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അല്പസമയത്തിനുള്ളിൽ നിർവഹിക്കും അതുമാത്രമല്ല നിരവധി റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് മാത്രമല്ല നാളെ ഇന്ത്യയുടെ അഭിമാനമായ ഐ എൻ വിക്രാന്ത് അത് അദ്ദേഹം രാഷ്ട്രത്തിന് നാളെ സമർപ്പിക്കുന്നുണ്ട് ഇങ്ങനെ തിരക്കേറിയ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമടക്കം തിരക്കേറിയ കാര്യപരിപാടികളാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിൽ പ്രധാനമന്ത്രിക്ക് കേരളത്തിലുള്ളത് മാത്രമല്ല ഇന്ന് അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗമുണ്ട് ബി ജെ പിയുടെ അതിനിർണ്ണായകമായ കേരള ഘടകത്തിന്റെ ഗതിവിഗതികൾ നിർണയിക്കുന്ന തീരുമാനങ്ങൾ ഈ കോർ കമ്മിറ്റിയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ രണ്ട് ദിവസത്തെ തിരക്കേറിയ സന്ദർശനത്തിന് തുടക്കമായി ുന്നു നാളെ ഐ എൻ വിക്രാന്ത് കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കേരളം കാത്തിരുന്ന സന്ദർശനമായിരുന്നു ബി ജെ പിയുടെ പ്രത്യേകിച്ചും ബി ജെ പി പ്രവർത്തകർക്ക് കേരളത്തിലെ വികസന മോഹികൾക്ക് വളരെയധികം ആഹ്ലാദം പകരുന്ന ഒരു സന്ദർഭമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കാലടി ശ്രീ ശങ്കരാചാര്യ ജന്മഭൂമിയിലും അതുപോലെ തന്നെ കൊച്ചിൻ മെട്രോയുടെ ഉദ്ഘാടന വേദിയിലുമെല്ലാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു ിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അടക്കമുള്ളവർ വിശിഷ്ട അതിഥിഗത അതിഥികളായി ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിൻ്റെ പ്രമുഖ പരിപാടികളെല്ലാം തത്സമയ ന്യൂ തത്തുമൈ ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്